സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലിലെ ഒരു പുതിയ ടോപ്പിക്കല്ല. കാരണം സ്പേസ് എക്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് ആയ ഫാൽക്കൺ ഹെവി അവരുടെ കയ്യിലാണ്. അവരാണ് അത് നിർമ്മിച്ചത്. ഏകദേശം 64 ടണ്ണോളം ലോ എർത്ത് ഓർബിറ്റിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് നടന്ന ലോഞ്ച്, 2-3 ദിവസം മുമ്പ് നടന്ന ലോഞ്ച്, അത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അതിൽ ഉള്ള 3 സാറ്റലൈറ്റ് ബഹിരാകാശ പരിവേഷണം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ 3 ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. ഏകദേശം 24 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് ഈ ഒരു 3 സാറ്റലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നു ഏതൊക്കെയാണ് ആ 3 സാറ്റലൈറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത, എങ്ങനെയാണ് ഇത് ബഹിരാകാശ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നത് എന്ന്. വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് കട്ട് ടു ദി ചേസ്. ഫാൽക്കൺ ഹെവി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് February 6, 2018 പിന്നീട് April 2019 അറബ് സാറ്റ് ലോഞ്ച് ചെയ്തു. ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ 2 സ്റ്റേജ് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റി. 3rd സ്റ്റേജ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, 3rd റോക്കറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല സ്പേസ് എക്സിന്. പക്ഷേ 2nd അറബ് സാറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, 2nd പ്രാവശ്യം ലോഞ്ച് ചെയ്യുമ്പോൾ, April 2019 ലോഞ്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായും ലാൻഡ് ചെയ്യാൻ പറ്റി 2nd സ്റ്റേജ്. അപ്പോൾ അങ്ങനെ 3 റോക്കറ്റുകളും കൃത്യമായി ലാൻഡ് ചെയ്തു. പക്ഷേ ഇന്ന് ഇപ്രാവശ്യം ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതായിരുന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷൻ, സ്പേസ് എക്സിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മിഷനാണ് എന്നാണ് സ്പേസ് എക്സ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഹിസ്റ്ററിയിൽ ഏറ്റവും നീണ്ട മിഷനാണ്. അതായത് മനുഷ്യനില്ലാത്ത ഏറ്റവും നീണ്ട ഒരു സ്പേസ് മിഷനാണിത്. അതായത് PSLV നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബേണിംഗ് ടൈം, PSLV-ൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ എഞ്ചിനും 1.30 മിനിറ്റ് കഴിയുമ്പോൾ കഴിയും. അത്രേ ഉള്ളൂ, 1.30 മിനിറ്റേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്പേസ് എക്സിനും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മിഷൻ ഏകദേശം 6 മണിക്കൂർ നീണ്ടതായിരുന്നു. സാറ്റലൈറ്റ് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ ഒരു സമയം ഉള്ളൂ. പക്ഷേ ഈ സാറ്റലൈറ്റ് വ്യത്യസ്ത ഓർബിറ്റുകളിൽ വിടാൻ തന്നെ ഏകദേശം 6 മണിക്കൂർ എടുക്കും. 24 സാറ്റലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട 3 സാറ്റലൈറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ സെയിലാണ്. സോളാർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വലിയ ഒരു പാക്ഡായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്, ഒരു നാനോ സാറ്റലൈറ്റ് ആണിത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഉണ്ട്, 1970s തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സണ്ണിൻ്റെ എനർജി വെച്ച്, സണ്ണിൻ്റെ ലൈറ്റ് വെച്ച് ഒരു സെയിലിംഗ് നടത്തുക, ഒരു പ്രൊപ്പൽഷൻ ഉണ്ടാക്കുക, അതുവഴി മൂണിലോട്ടും മറ്റുള്ള പ്ലാനറ്റിലോട്ടും പോവുക എന്നാണ്. അപ്പോൾ ഇത് ഏകദേശം 40,000 പേര് ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഫണ്ട് ചെയ്തത് എന്ന് ഓർക്കണം, വേറെ ആരുമല്ല. സയൻസ് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഏകദേശം 40,000 പേരാണ് ഇത് ഫണ്ട് ചെയ്തത്. അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ഫണ്ട് ചെയ്തിട്ട്. പക്ഷെ അവർ ചെയ്യുന്നു. എന്നെ പോലെ തന്നെ സയൻറ്റിഫിക് നോളജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, അതിനുവേണ്ടി പൈസ മുടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. സോളാർ സെല്ലിൽ നടന്നു കിട്ടിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർസിലോട്ടോ ജുപ്പിറ്ററിലോട്ടോ സാറ്റനിലോട്ടോ വരെ പോവാം, ഫ്യൂവലിൻ്റെ ആവശ്യം ഇല്ലാതെ പോകാം. അതാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത, ഫ്യൂവലിൻ്റെ ആവശ്യം ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സണ്ണിൽ നിന്ന് തന്നെ ഫ്യൂവൽ എടുക്കാവുന്നതാണ്, അത്രയും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണിത്. ഇത് സക്സസ്ഫുൾ ആയി വെച്ചാൽ നമുക്ക് തീർച്ചയായും പല പ്ലാനറ്റിലോട്ടും ഫ്യൂവൽ ഇല്ലാതെ തന്നെ പോകാം, ഫ്യൂവൽ ഇല്ലാതെ തന്നെ കാർഗോ എത്തിക്കാം.
കാർഗോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗുഡ്സ് അതേപോലെ തന്നെ സാധനങ്ങൾ എത്തിക്കാം, ആൾക്കാരെ എത്തിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, കാരണം അത് അത്രയ്ക്ക് ഇന്നെഫിഷ്യൻ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ലേസർ വെക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ലേസർ വെച്ചതിനെ പ്രൊപ്പൽ ചെയ്യുകയാണെങ്കിൽ, അതായത് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇത് പോവും. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നത്, ഈ സോളാർ സെയിൽ എങ്ങനെയാ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വലിയൊരു ഡിസ്ക് ഉണ്ടാവും അതിൽ, ആ ഒരു ഡിസ്കിൽ ശരിക്കും ഡിസ്ക് സ്ക്വയർ ഷേപ്പിലെ സംഭവമാണ്, അതിൽ പ്രോട്ടോൺ ലൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോണാണ്. ഈ പ്രോട്ടോൺ അതിൽ തട്ടുകയും കുറച്ച് പ്രൊപ്പൽഷൻ കിട്ടുകയും കുറച്ച് ഒരു പുഷ് കിട്ടുകയും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് ഒരു ആക്ഷൻ അവിടെ നടക്കുമ്പോൾ റിയാക്ഷൻ നടക്കും, അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പൽഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പ്രൊപ്പൽഷൻ പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ റിവോൾവ് ചെയ്യുന്ന ആദ്യത്തെ സോളാർ സെയിൽ ആയിരിക്കും, ഭൂമിയുടെ ഓർബിറ്റിലുള്ള ആദ്യത്തെ സോളാർ സെയിലാണിത്. GPIM ആണ്, അതായത് ഗ്രീൻ പ്രൊപ്പല്ലൻ ഇൻഫ്യൂഷൻ മെഷീനാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ന്യൂ റോക്കറ്റ് ഫ്യൂലാണ്. ഈ റോക്കറ്റ് ഫ്യൂലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടോക്സിക് അല്ല, അതായത് ഇപ്പോൾ മനുഷ്യന് ദോഷകരമായിട്ടുള്ള സംഭവമാണ് ടോക്സിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ശരീരത്തിൽ നന്ന ദോഷം ചെയ്യുന്ന സംഭവമാണിത്. ഹൈഡ്രോക്ലോറിക് അങ്ങനെ സംഭവങ്ങളൊക്കെ സ്പേസ് ഷട്ടിൽ ഉപയോഗിക്കുന്ന സംഭവം, അതേപോലെ തന്നെ സ്പേസ് എക്സ് ഉപയോഗിക്കുന്ന എസ്കേപ്പ്, ഇതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്നു നമുക്ക്. അത് ബ്രീത്ത് ചെയ്ത് വെച്ച് ചത്തോവും. പക്ഷെ അത് ഭയങ്കര സുരക്ഷിതമായ ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ട്, സ്പേസിലായതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല ഭയങ്കര ടെക്നിക്കൽ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് ആരും ശ്വസിക്കാത്ത തന്നെ. പക്ഷെ അത് ടോക്സിക്കാണ്. പക്ഷേ ഇതിനെങ്ങാട്ട് ബെറ്റർ ആയിട്ടുള്ള ഫ്യൂവലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം, ഗ്രീൻ പ്രൊപ്പല്ലൻ്റ്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് സ്പേസിൽ വർക്ക് ചെയ്യുന്നത് എന്നറിയാനും, അത് സ്പേസിൽ വർക്ക് ചെയ്യുമോ എന്നറിയാനും, അതുമാത്രമല്ല അതിന് എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നറിയാനും വേണ്ടിയാണ്. അപ്പോൾ ഇത് എത്ര കാലം നിൽക്കും എന്നൊക്കെ വേണ്ടിയാണ് ഇതിൻ്റെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലായി, സ്പേസിൽ ഈ സംഭവം വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായും ഫ്യൂച്ചറിസ്റ്റിക് മിഷനിൽ ഈ സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്യും, ഈ ഒരു ഫ്യുവൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. ന്യൂ ഫ്യുവലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യുവൽ ഇംപ്ലിമെൻ്റ് ചെയ്തതോടുകൂടി നമുക്ക് അത്രയ്ക്ക് ശ്വസിച്ചാൽ ചത്തുപോകുന്ന ഫ്യൂവൽസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശ്വസിച്ചാൽ ചത്തുപോകാത്ത ഫ്യൂവൽസ് ഉപയോഗിക്കാം. അതുകൊണ്ടല്ല, അതുമാത്രമല്ല ഇതും ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പേലോഡ്, കൂടുതൽ സാധനങ്ങൾ നമുക്ക് മാർസിലോട്ടും ചിലപ്പോൾ മൂണിലോട്ടും എത്തിക്കാൻ പറ്റും ഈ ഒരു പവർ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നാവിഗേഷൻ കൺട്രോൾ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ GPS ആണ്. അതേപോലെ തന്നെയുള്ള സംഭവമാണ് അറ്റോമിക് ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ സമയം അറിയണം. ഇപ്പം നമ്മൾ മാർസിൽ ആ ഒരു കൃത്യമായ സമയം അറിഞ്ഞു വെച്ചാൽ ആണ് GPS വർക്ക് ചെയ്യുള്ളൂ. ആ ഒരു സംഭവമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ അറ്റോമിക് ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റോമിക് ക്ലോക്കിന് ടൈം ഡിലേ ഉണ്ടാവില്ല. ടൈം ഡിലേ കൃത്യമായി ഒരു മില്യൺ വർഷത്തിൽ ഒരു സെക്കൻഡ് മാത്രമാണ് ഈ ടൈം ഡിലേ ഉണ്ടാകുന്നത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഭൂമിയിൽ വേറെ ടൈം ആയിരിക്കും, സ്പേസിൽ വേറെ ടൈം ആയിരിക്കും. കാരണം സ്പേസിൽ ഗ്രാവിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ടൈം വളരെ കമ്മിയായിരിക്കും. അതായത് ഒരു വർഷം ഒരു ആസ്ട്രനോട്ട്, ലോവർ ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ആസ്ട്രനോട്ട് ട്രാവൽ ചെയ്യുന്നത് 0.07 seconds ആണ്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല, 0.007 seconds ട്രാവൽ ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. എങ്കിലും GPS സാറ്റലൈറ്റിന് അത് അത്യാവശ്യമാണ്. നാവിഗേഷൻ, നമ്മൾ സാറ്റലൈറ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാൻ ടൈം അത്യാവശ്യമാണ്. ഇന്ന ടൈമിൽ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ പ്രാവർത്തികമാക്കാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റേഡിയോ വേവ്സിലൂടെയാണ്, പക്ഷേ റേഡിയോ വേവ്സിലൂടെ അല്ല കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ലൈറ്റ് റേസ് കൂടെയാണ് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോളാർ സിസ്റ്റത്തിൻ്റെ അപ്പുറത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ ലൈറ്റാണ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയം, റേഡിയോ വേവ്സ് അല്ല.
കാരണം അതിന് ഭയങ്കര പോരായ്മകളുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ലൈറ്റ് റേസ്, അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ലൈറ്റ് റേസ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോബിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃത്യമായ സമയത്ത് ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവും എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ 25 മിനിറ്റ് ഉണ്ട് മാർസിലെ, മാർസും ഇവിടെയും തമ്മിൽ ഏകദേശം 25 മിനിറ്റ് സമയം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 25 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു സാറ്റലൈറ്റ് എവിടെ ഇരിക്കും എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സിഗ്നൽ അയക്കാൻ പറ്റില്ല, കൃത്യമായി ആ സ്ഥലത്ത് വന്നിരിക്കും, ആ സ്ഥലത്ത് ഹിറ്റ് ചെയ്യും. അതാണ് ലൈറ്റ് റേസിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ലൈറ്റ് റേസ് ഉപയോഗിക്കാനുള്ള കാരണം. അങ്ങനെയാണ് ഈ അറ്റോമിക് ക്ലോക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നത്. നിങ്ങൾ എന്താണ് ഈ മൂന്ന് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഭയങ്കര യൂസ്ഫുൾ വീഡിയോ ആവാനാണ് സാധ്യത, കാരണം ഇത് പുതിയൊരു അറിവായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ പുതിയൊരു അറിവ് നിങ്ങൾ നാലാൾക്ക് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു തംസപ്പ് അടിക്കുക, ഒരു ലൈക്ക് അടിക്കുക. എപ്പോഴും പറയും പോലെ, പീസ്.